നമസ്കാരം. സൗദിയിൽ കൃത്യമായ കാരണങ്ങളില്ലാതെ പിരിച്ചുവിട്ട ജീവനക്കാരന് നഷ്ടപരിഹാരം നൽകാൻ വിധിച്ച ലേബർ കോടതി. പിരിച്ചുവിട്ട ബാങ്ക് ജീവനക്കാരന് 2,78,000 റിയാൽ നഷ്ടപരിഹാരം നൽകാനാണ് മദീന ലേബർ കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. അന്യായമായി പിരിച്ചുവിട്ടതിനാൽ കരാർ കാലാവധി തീരുന്നതുവരെയുള്ള ശമ്പളം നൽകാൻ തൊഴിലുടമ ബാധ്യസ്ഥനാണെന്ന് കോടതി വ്യക്തമാക്കി. ഇതോടൊപ്പം അവധി ദിവസങ്ങളിലെ ശമ്പളം, സർവീസ് ആനുകൂല്യങ്ങളും കണക്കാക്കിയാണ് 2,78,000 റിയാൽ നഷ്ടപരിഹാരം നൽകാൻ കോടതി വിധിച്ചത്. ഉദ്യോഗത്തിലുണ്ടായിരുന്ന 12 വർഷത്തെ തൊഴിൽ പരിചയ സർട്ടിഫിക്കറ്റ് നൽകണമെന്നും ലേബർ കോടതി ബാങ്കിന് നിർദ്ദേശം നൽകി. ന്യായമായ കാരണം കൂടാതെയാണ് പിരിച്ചുവിട്ടതെന്നും സർവീസ് ആനുകൂല്യങ്ങളോ കരാറിൽ ബാക്കിയുള്ള മാസങ്ങളിലെ ശമ്പളമോ വാർഷികാവധിയുടെ തുകയോ നൽകിയില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് മുൻ ജീവനക്കാരൻ കോടതിയെ സമീപിച്ചത്. മദീനയിലെ ഒരു ബാങ്കിനെതിരെയാണ് പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരിലൊരാൾ ലേബർ കോടതിയെ സമീപിച്ചത്. പിരിച്ചുവിടപ്പെട്ട ജീവനക്കാരന് യാതൊരുവിധ ആനുകൂല്യങ്ങളും അർഹിക്കുന്നില്ലെന്നായിരുന്നു ബാങ്ക് പ്രതിനിധി കോടതിയിൽ വാദിച്ചത്. ചെക്കുകൾ മാറുന്നതിലെ നടപടിക്രമങ്ങൾ പാലിക്കുന്നതിൽ ഉദ്യോഗസ്ഥൻ വീഴ്ച വരുത്തിയിട്ടുണ്ടെന്നും വാർഷികാവധിക്ക് പകരം ലീവ് എടുത്തിട്ടുണ്ടെന്നും ബാങ്ക് വിശദീകരിച്ചു. എന്നാൽ ബാങ്ക് ജീവനക്കാരന് അനുകൂലമായി കോടതി വിധി പ്രഖ്യാപിക്കുകയായിരുന്നു.